നമസ്കാരം എല്ലാ കുട്ടികൾക്കും, ഗിരീഷ് സാറാണ്. വളരെ ഒരുപാട് കുട്ടികൾക്ക് സേ എഴുതി കഴിഞ്ഞ ശേഷം അടുത്ത സേയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഉള്ള സംശയത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ. അതിനുമുമ്പ് തന്നെ പറയാം, സേയുടെ ഓൺലൈൻ ബാച്ചിൽ ഇപ്പോഴും ഉണ്ട്, പലർക്കും സംശയമുണ്ട് ഓൺലൈൻ ബാച്ച് തീർന്നു വെച്ചാൽ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. എല്ലാ ദിവസവും സേയുടെ പുത്തൻ ബാച്ച് കൊണ്ട് നിങ്ങൾക്ക് ചേരേണ്ടവർക്കെല്ലാം നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, പ്ലസ് വൺ ഉണ്ടോ പ്ലസ് ടു ഉണ്ടോ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ട് മെസ്സേജ് ചെയ്യുക. തിരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർഡറിൽ അല്പം ലേറ്റ് ആയപ്പോലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. ഇനി കരുതലേക്ക് കടക്കാം. പ്ലസ് വൺ പ്ലസ് ടു സേ ഒരുമിച്ച് എഴുതാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് പേരെ സംശയമാണ്. രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കുമൊക്കെ ഒരേപോലെ സംശയമുള്ളതാണ്, എഴുതാൻ പറ്റും. കാരണം പ്ലസ് ടു ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്ലസ് ടു അടുത്ത വർഷത്തെ പ്ലസ് ടു കറർ കൂട്ട് മാർച്ചിൽ എഴുതാം. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് അല്ലേ, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ്. നമുക്ക് മൂന്ന് വിഷയങ്ങൾ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മൂന്ന് വിഷയങ്ങൾ പോയ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പ്ലസ് വൺ കാറ് കൂട്ടത്തിൽ നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. ഒരു പ്ലസ് ടു കാറുടെ കൂട്ടത്തിൽ പ്ലസ് ടു എഴുതാം, പ്ലസ് വൺ കാറുടെ കൂട്ടത്തിൽ പ്ലസ് വണ്ണും എഴുതാം. അന്നേരം അതിന് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, മാർച്ചിൽ പരീക്ഷയാണ്, ഇഷ്ടം ഒരു 6 മാസത്തോളം പരീക്ഷയ്ക്കുണ്ട്. ലാസ്റ്റ് നിമിഷം പഠിച്ച് നേടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, കുഴപ്പവും ചെയ്യരുത്. കൃത്യമായിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടുവും പോയിട്ടുള്ളവർ കൃത്യമായിട്ടും റിസ്ക് ഒന്നും എടുക്കാതെ, ഞാൻ നാളെ ഒരു വീഡിയോ വ്യക്തമായിട്ട് കൊടുക്കും. ഈ ടി, അതായത് നമ്മൾ എഴുതിയെടുത്ത മാർക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ കൃത്യമായിട്ട് ചെയ്യും. അന്നേരം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കരുതൽ വേണം. ഈ പറയുന്ന നല്ല കരുതലോടുകൂടി നമ്മൾ പഠിക്കണം, നല്ല വൃത്തിയായിട്ട് പഠിക്കണം. പ്ലസ് വൺ പ്ലസ് ടു പോയിട്ടുള്ളവർ അത് അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ 2025 നിങ്ങൾ പാസ്സാകും എന്നുള്ള ഉറപ്പാണ്. ഓൺലൈൻ ബാച്ചസിൽ ചേരേണ്ടവർക്ക് നിങ്ങൾക്ക് ചേരാം, നിങ്ങൾക്ക് കിടിലായിട്ട് പഠിക്കാം. 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 2025 പാസ്സാകും എന്നുള്ളത് 100% ഉറപ്പാണ്. അന്നേരം അടുത്ത ഇമ്പോർട്ടൻ്റ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചേക്കുക. Never ever give up.